കൊയിലാണ്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. മുത്താമ്പി സ്വദേശി പുത്തലത്ത് ലേഖയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് രവീന്ദ്രൻ കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. വി എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ഭർത്താവ് രവീന്ദ്രൻ അല്പം മുമ്പ് കീഴടങ്ങിയിട്ടുള്ളത്. രവീന്ദ്രൻ പറയുന്നത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പോലീസ് രവീന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം, രവീന്ദ്രന് ഭാര്യ ലേഖയെ സംശയമായിരുന്നു. ആ സംശയ രോഗത്തിന്റെ പേരിലാണ്, സംശയത്തിന്റെ പേരിലാണ് കൊലപാതകം എന്നുള്ളതാണ്. വീട്ടിൽ എത്തി പോലീസ് രവീന്ദ്രൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തുകയും ലേഖയുടെ മൃതദേഹം അത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 2009 ഇവരുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം ഇവർക്കിപ്പോൾ 5 ഒരു കുഞ്ഞുണ്ട്, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി സ്കൂളിൽ പോയ സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് കരുതുന്നത്. കൊലപ്പെടുത്തിയ ശേഷം രവീന്ദ്രൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസിനോട് വിവരം പറയുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് രവീന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളതും. ഇതിന്റെ കാരണം ഇപ്പോൾ നാം പറഞ്ഞ പോലെ തന്നെ സംശയമാണ് കാരണമെന്ന് പറയുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്.